ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. അപ്പം നമ്മൾ പല ടൈം വർക്ക് വർക്ക് ഈ തെർമോഡൈനാമിക്സിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നും മെക്കാനിക്സിൽ എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നും നമ്മൾ നോക്കി. അപ്പം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ് നോക്കുന്നത്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഓർ പി ഡി വി വർക്ക്, പാഡിൽ വീൽ വർക്ക് ഓർ സ്റ്റീറിംഗ് വർക്ക്, ദെൻ ഇലക്ട്രിക്കൽ വർക്ക്, ഷാഫ്റ്റ് വർക്ക്, ഫ്ലോ വർക്ക്, ഫ്രീ എക്സ്പാൻഷൻ. അതായത് ഈ ഓരോന്നിലും ഡിഫറെൻ്റ് ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞ വർക്കിൽ വരുന്നത്. വർക്കിന്റെ ഡെഫിനിഷൻ തെർമോഡൈനാമിക്സിൽ സെയിം ആണെങ്കിലും അത് ഓരോ അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ മാറും. അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കാം. എന്താ കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്, പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഓർ പി ഡി വി വർക്ക്. അപ്പൊ പെട്ടെന്ന് മനസ്സിലോർക്ക് പറയണം, ഡിസ്പ്ലേസ്മെന്റ് വർക്ക് അല്ലെങ്കിൽ പി ഡി വി വർക്ക് ഒന്നാണെന്നുള്ള ഓർമ്മ മനസ്സിൽ വരണം. ദെൻ വൺ ഫോം ഓഫ് മെക്കാനിക്കൽ വർക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ്. അതായത് ഒരു പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് സ്റ്റേഷനറി ആയിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ അതിനകത്തൊരു ഗ്യാസ് ഉണ്ട്, അതുപോലെ ഒരു പിസ്റ്റൺ ഉണ്ട്. അപ്പൊ ആ പിസ്റ്റന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ വർക്കാണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഓർ പി ഡി വർക്ക്. അതായത് ഇവിടെ ഗ്യാസ് ഉണ്ട്, അതായത് ഇത് നോക്കുക, ഇതൊരു വോളാണ്, ഏതാണ് സിലിണ്ടറിന്റെ വോളാണ്, ഇതുപോലെ ഇത് പിസ്റ്റൺ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഈ സിലിണ്ടർ എന്ത് ചെയ്യും, ഈ മൂവിങ് ബൗണ്ടറി എന്ന് പറയുന്നത് ഈ പിസ്റ്റൺ ആണ്. ഇത് ചിലപ്പോൾ മുകളിലേക്ക് പോവും, മുകളിലേക്ക് വന്നു, ദെൻ താഴേക്ക് വരും, അല്ലെ? നമുക്കറിയാം എഞ്ചിന്റെ സിലിണ്ടറും അതിന്റെ പിസ്റ്റണും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാം. ഡ്യൂറിങ് ദിസ് പ്രോസസ് പാർട്ട് ഓഫ് ദ ബൗണ്ടറി മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതായത് ഈ ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞ പിസ്റ്റൺ മുന്നോട്ടും താഴേക്കും മൂവ് ചെയ്യും. അതായത് എവിടെയാണ് ഇതിന്റെ ബൗണ്ടറി വരുന്നത് എന്നാ നോക്കുക, ഇതാണ് ഇതിന്റെ ഇവിടുത്തെ ബൗണ്ടറി, ഇവിടെ ഇതിന്റെ ബൗണ്ടറി. അതായത് രണ്ട് മൂന്ന് സൈഡ് എന്ന് പറയുന്നത് ഈ വോളിന്റെ വോൾ തന്നെയാണ് ബൗണ്ടറി, എന്റെ പിസ്റ്റന്റെ ഫ്രണ്ട് ഫേസ് ആണ് ഇതാണ് ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദെർഫോർ ദ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ വർക്ക് ഈസ് ഓഫൺ കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ വർക്ക് ഇൻവോൾവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയും. അപ്പൊ ഇനി എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ വർക്ക് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കുക, നമുക്കൊരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ട്, അത് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് വൺ ഉണ്ട്, ദെൻ സ്റ്റേറ്റ് ടു ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് വണ്ണിൽ ഇരിക്കുമ്പോൾ അതിന്റെ പ്രഷർ പി വൺ, അതിന്റെ വോളിയം വി വൺ, ദെൻ അത് മൂവ് ചെയ്തു. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്ത് സ്റ്റേറ്റ് ടുവിലായപ്പോൾ അതിന്റെ പ്രഷർ പി ടു, അതിന്റെ വോളിയം വി ടു. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളൊരു പി വി ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ ദാസ് നോക്കി, സ്റ്റേറ്റ് വണ്ണ് എന്ന് പറയുന്നത് പ്രഷർ കൂടുതലായിട്ടുള്ളതും വോളിയം കുറവായിട്ടുള്ളതും നോക്കി, അത് സ്റ്റേറ്റ് വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇരിക്കും, അതായത് ഈ സ്റ്റേറ്റിൽ ഇരിക്കും. അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ, അതായത് പ്രഷർ കുറഞ്ഞു, പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി. അപ്പൊ എന്താണ്, വി വൺ എന്നുള്ളത് വി ടു ആയി, പി വൺ എന്നുള്ളത് പി ടു ആയി. ഓക്കെ, അപ്പോ ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണെന്ന് പറയാം. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഓൾമോസ്റ്റ് സ്ലോ പ്രോസസ് ആണ്. അപ്പൊ സ്ലോ പ്രോസസ് ആകുമ്പോൾ ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റേജും എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം ആണ്. അപ്പൊ ഓരോ വൺ ടു ടൂവിൽ പോകുമ്പോൾ ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റും ഇക്വിലിബ്രിയം ആണ്. ആൽഫിനെ കേൾക്കുന്നുണ്ടോ പറയുന്ന, എന്താ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രോസസ്, ഒരു പ്രോസസ്സിന്റെ പറഞ്ഞോ, ഒരു പ്രോസസ്സിന്റെ ഇനിഷ്യൽ, ഒരു പ്രോസസ് വൺ ടു ടൂവിൽ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകളെല്ലാം എന്താണ്, ഓൾമോസ്റ്റ് എല്ലാം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. ഇക്വിലിബ്രിയം സ്റ്റേറ്റില് ഞാൻ പറഞ്ഞിട്ടില്ലേ ക്വാസി സ്റ്റാറ്റിക്, ഓരോന്നിന്റെ പേര് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആൽഫിനെ കേട്ടോ, മറന്നു പോകരുത്. അജ്മൽ എവിടായിരുന്നു? നേരത്തെ കേറ് കേട്ടോ, ശ്രമിക്കാം. നമ്മൾ നോക്കുക, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വർക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജ്മലിനോട് ഒന്നുകൂടെ പറയാണ്, ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ അതിനകത്തൊരു ഗ്യാസ് ഉണ്ട്,
അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ എന്തിനാണ്? ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ അവിടെ എക്സ്പാൻഷനും കംപ്രഷനും ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഒരു സിലിണ്ടർ എടുത്തു, P1 V1 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് സ്റ്റേറ്റ് വണ്ണിൽ ഇരിക്കുന്നു. ദെൻ അത് P2 V2 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലായി എക്സ്പാൻഡ് ചെയ്തപ്പോൾ അത് 2. അപ്പൊ അത് നമ്മൾ PV ഡയഗ്രത്തിൽ അടയാളപ്പെടുത്തിയപ്പോൾ P1. നിങ്ങൾ മനസ്സിലാക്കിയത് ഈ ഫിഗർ ഒന്നും കാണാതെ വരച്ച് പഠിക്കുകയല്ല വേണ്ടിയത്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ P1 എന്നുള്ള സ്റ്റേറ്റിൽ ഇരിക്കുന്നു, ദെൻ P1 അതാണ് 0.1. ദെൻ സ്റ്റേറ്റ് 2 എന്ന് പറയുന്നത് P2 V2 ആണ്, അത് നമ്മൾ അടയാളപ്പെടുത്തി. ദെൻ അതിനെ നമുക്കൊരു പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ, അപ്പൊ ഇത് ഓരോന്നും ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. അതായത് ഈ വണ്ണിൽ നിന്ന് സ്റ്റേറ്റ് ടുവിലേക്ക് എത്തിയപ്പോൾ ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റും എന്താണ്? ഇക്വിലിബ്രിയം ആണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയി അല്ലേ. അപ്പോ നമുക്ക് അതിനെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഇനി കൺസിഡർ എ ഗ്യാസ് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. ദ ഇനിഷ്യൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് 1 ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് P1 ആൻഡ് വോളിയം ഈസ് V1. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ദ പിസ്റ്റൺ ഈസ് ദ ഓൺലി ബൗണ്ടറി വിച്ച് മൂവ്സ് ഓർ ഡിസ്പ്ലേസ്. അതായത് ഈ അതും ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വോളും ഉണ്ടോ, ബാക്കി മൂന്നും വോളുകളാണ്, അത് മൂവ് ചെയ്യുന്നതല്ല. എന്നാൽ പിസ്റ്റൺ അതൊരു ബൗണ്ടറി ആണല്ലോ, പിസ്റ്റന്റെ സർഫസ്. അപ്പൊ അത് മാത്രമാണ് മൂവബിൾ ആയിട്ടുള്ള എന്താ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ ലെറ്റ് ദ പിസ്റ്റൺ മൂവ്സ് ഔട്ട് ടു ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് 2. ദ പ്രഷർ അറ്റ് സ്റ്റേറ്റ് 2 ഈസ് P2 ആൻഡ് വോളിയം V2. P1 V1 സ്റ്റേറ്റ് 1 ഇരിക്കുന്നത് എക്സ്പാൻഡ് ചെയ്ത് സ്റ്റേറ്റ് 2 എത്തി, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2 V2. ഓൾ ദ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബിറ്റ്വീൻ 1 and 2 ആർ ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ദെൻ നോക്കുക, നമ്മള് പിസ്റ്റൺ ഫസ്റ്റിൽ ഇവിടെ ഇരിക്കുക. അപ്പൊ അവിടുത്തെ ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത് ഫുള്ള് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പി ആണ് അല്ലേ. ദെൻ അവിടുത്തെ ഈ പിസ്റ്റന്റെ ഏരിയ എ ഉണ്ട്. അപ്പോ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. അപ്പോ നമുക്കറിയാം പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് ഓൺ ദ പിസ്റ്റൺ പ്രഷർ ഇൻടു ഏരിയ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് തന്നെയാണ് നിങ്ങളെ. ഓക്കെ, ഏതാ വേണ്ടിയേ? ഇപ്പം പറഞ്ഞത് തന്നെ ഒന്ന് പറയാ, ക്ലിയർ ആയില്ല, ബ്രേക്ക് ആയി പോയിരുന്നു. ഓക്കെ, അതായത് ഇതാ നോക്കുക, ഈ ഇതൊരു സിലിണ്ടർ ആണ് അല്ലെ. ആ സിലിണ്ടറിന്റെ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന കണ്ടീഷൻ പ്രഷർ പി ആയിട്ട് എടുക്കുന്നു. ഏരിയ, ആ പിസ്റ്റന്റെ ഏരിയ എ ആണ്. ദെൻ അവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം പ്രഷർ ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പോ നമുക്ക് അതിൽ നിന്ന് ഫോഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഫോഴ്സ് എന്ന് പ്രഷർ ഈക്വൽ ടു, വൺ സെക്കൻഡ്, പ്രഷർ ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലേ. അപ്പോ ഫോഴ്സ് എന്താണ്? പ്രഷർ ഇൻടു ഏരിയ. അപ്പൊ നോക്കിക്കേ, ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഏരിയ. അപ്പം ആ ഫോഴ്സ് പിസ്റ്റണിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന പ്രഷർ ഇൻടു ഏരിയ ആണ്. ഓക്കെ, അപ്പോ നോക്കുക, ദെൻ നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന എഫ് ഈക്വൽ ടു പി എ കണ്ടീഷനിൽ ഇരിക്കുന്ന ആ ഒരു ഗ്യാസ് എന്ത് ചെയ്തു? ഇച്ചിരി എക്സ്പാൻഡ് ചെയ്തു, കുറച്ച് എക്സ്പാൻഡ് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് ഡി എൽ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് മാറി. ഓക്കെ, പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്ത് ഡി എൽ എന്ന ഡിസ്റ്റൻസിലേക്ക് മാറി. ദെൻ ഏരിയ എ ആണ്, ഫോഴ്സ് എഫ് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് നമുക്കറിയാം. എന്താ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വർക്ക്. നമ്മൾ മെക്കാനിക്സിലെ എന്താണ് ഡെഫിനിഷൻ? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡെൽറ്റ ഡബ്ല്യൂ ഈക്വൽ ടു എഫ് ഇൻടു ഡി എൽ. ഈ ഡെൽറ്റ ഡബ്ല്യൂ എന്തുകൊണ്ട് നമ്മൾ ഡി ഡബ്ല്യൂ എഴുതുന്നില്ല എന്ന് ചോദിച്ചാൽ, ഡെൽറ്റ ഡബ്ല്യൂ എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, അതായത് പാത്ത് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വർക്കിനെ എപ്പോഴും ഡെൽറ്റ ഡബ്ല്യൂ എന്ന് എഴുതുന്നത്, ഡി ഡബ്ല്യൂ എന്ന് എഴുതിയില്ല. എന്നാൽ ഇതിനെ ഡി എൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് എക്സാക്റ്റ് ആണ്, എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, അതുകൊണ്ടാണ് ഡി എൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ടാണ് ഡെൽറ്റ എഴുതിയിരിക്കുന്നത്. അപ്പം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇൻടു ഇവിടുത്തെ, അതായത് ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ഇൻടു എത്രമാത്രം ഡിസ്റ്റൻസ് മാറി, എഫ് ഇൻടു ഡി എൽ. റോഷ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോ ഡെൽറ്റ ഡബ്ല്യൂ ഈക്വൽ പി. അപ്പം നമുക്ക് കിട്ടി ഫോഴ്സ് തൊട്ട് ഫ്രണ്ട് കിട്ടി എന്താണ്? പ്രഷർ ഇൻടു ഏരിയ. അപ്പൊ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്രഷർ ഇൻടു ഏരിയ ഇൻടു ഡി എൽ. ദെൻ ഡെൽറ്റ ഡബ്ല്യൂ ഈക്വൽ ടു നമുക്ക് ഏരിയ ഇൻടു ഡി എല്ലിനെ നമുക്ക് എന്തെടുക്കാം? അതായത് ഈ ഇവിടുത്തെ ഏരിയ ആൻഡ് ഇവിടുത്തെ ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വോളിയം ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതായത് ആ ചേഞ്ച് ചെയ്ത വോളിയം, എത്രത്തോളം ചേഞ്ച് ചെയ്ത വോളിയം. അപ്പൊ ഏരിയ ഇൻടു ഡി എല്ലിനെ നമുക്ക് എന്തെടുത്തു? ഡി വി എന്നെടുത്തു. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഡെൽറ്റ ഡബ്ല്യൂ ഈക്വൽ ടു പി ഡി വി എന്ന് എഴുതാം.
അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി വി ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്താണെന്ന് ആലോചിക്കുക, പെട്ടെന്ന് മനസ്സിൽ വരിക. ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ പെട്ടെന്ന് ഓർമ്മ വരിക, അവിടെ ഉണ്ടാകുന്നതാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന വർക്കാണ് പി ഡി വി വർക്ക് എന്ന് പറയുന്നത്, ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നോക്കുക, വെൻ ദ പിസ്റ്റൺ മൂവ്സ് ഔട്ട് ഓഫ് ഫ്രം പൊസിഷൻ വൺ ടു പൊസിഷൻ ടു, അതായത് പൊസിഷൻ വൺ ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് ടുയിലേക്ക് മാറുമ്പോൾ ദ വോളിയം ചേഞ്ചസ് ഫ്രം വി വൺ ടു വി ടു. വോളിയം നമുക്ക് മാറുമല്ലോ, വോളിയം ആദ്യം വി വൺ ആയിരുന്നു, അത് എക്സ്പാൻഡ് ചെയ്ത് വി ടു ആയി. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം വിൽ ബി, അതായത് വി വണ്ണിൽ നിന്ന് ഇതിപ്പോ നമുക്ക് കിട്ടിയത് ഒരു സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ളതാണ്, ഫൈനൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ. ദെൻ ഡബ്ല്യു വൺ ടു ടു, അതായത് ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ വണ്ണിൽ നിന്ന് ഈ ടുവിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ വർക്ക് എന്താണെന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചേഞ്ച് ആയത്, വോളിയം അല്ലേ, ഈ വോളിയം ഇത്രയുമാണ് ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഇട്ട് കൊടുക്കുമ്പോൾ ഡബ്ല്യു വൺ ടു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ വി വൺ ടു വി ടു, അതായത് വോളിയം വി വണ്ണിൽ നിന്ന് വി ടുവിലേക്ക് എത്തിയപ്പോൾ ഉള്ള വർക്ക്. അപ്പം ഇന്റഗ്രൽ വി വൺ ടു വി ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതി. അപ്പം ഡബ്ല്യു വൺ ടു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യുവിനെ റീപ്ലേസ് ചെയ്ത് പി ഡി വി എന്ന് എഴുതി. ഓക്കെ, then the integration integral pdv can be performed only on quasi static path. appo oru karyam kuda ningal shradhikkya, idokke basic aanu ṭo, idonu pinneedu padipikkano pinneedu onnum varilla, kanakkil cheyumbo idokke manasilakkengile kanakku maatram cheyan pattu, kanakkugal cheyan pattu. appo adayathu integral pdv adu avada apply cheyanamengil adu quasi static path aayirikana, adayathu oro aa process 1 to 2 ennu parna process nadakkumbo adinte intermediate stateukal ellam endana ഈ പറഞ്ഞ ക്വാസി ഇക്വിലിബ്രിയം സ്റ്റേറ്റുകൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് ക്വാസി ഇക്വിലിബ്രിയം ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇന്റഗ്രൽ പി ഡി വി എന്ന വർക്ക് ഡിസ്പ്ലേസ്മെന്റ് വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റൂ. സിൻസ് ഡി വി ഇസ് എ പോസിറ്റീവ് വെൻ വോളിയം ഇൻക്രീസ് ദ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഈസ് പോസിറ്റീവ് വെൻ ദ ഗ്യാസ് എക്സ്പാൻസ്, അതായത് ഒന്നുമില്ല, ഈ ഗ്യാസ് ഡൺ ബൈ ദ സിസ്റ്റം ആകുമ്പോൾ എന്താണ് പോസിറ്റീവ് ആണ്, അതായത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡൺ ബൈ, അത് പിസ്റ്റൺ മേളിലേക്ക് കഴിയുമ്പോൾ ഇതിനകത്തെ വർക്കല്ലേ, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. ഇനി അത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, കംപ്രസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും അത് നേരത്തെ പറഞ്ഞതാണ്, ഫോർ എ കംപ്രഷൻ ഡി വി ഈസ് നെഗറ്റീവ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും, അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ അണ്ടർ ദ 1 to 2 ആയിരിക്കും. ഈ 1 to 2 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്മോൾ വോളിയം ഡി വി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ പി ആണെങ്കിൽ ആ പറഞ്ഞ ഏരിയ അണ്ടർ ദ ദിസ് കർവ് ആണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഈ ഒരു സ്മോൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ചെറിയ വോളിയം ഡി വി എടുത്തിട്ട് അവിടുത്തെ പ്രഷർ പി ആണെന്ന് കൺസിഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതാണ് അവിടുത്തെ, അതായത് ഈ പറഞ്ഞ പ്രഷർ എന്താ, ഈ ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ പി ആണ് അല്ലെ, അപ്പൊ പി, ദെൻ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഡി വി ആണ്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പി ഇൻറ്റു ഡി വി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് കിട്ടും, അതായത് ഏരിയ അണ്ടർ ദ 1 to 2, അതാണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയുന്നത്. ഇനി മനസ്സിലായല്ലോ അല്ലെ, ഹലോ, ആരാമല്ലേ, മനസ്സിലായോ പറഞ്ഞ ആരാമല്ലേ, ചുമ്മാ ഇരിക്കണോ, അവസാനത്തെ ഏതാണ് മനസ്സിലാകാന്, സ്പെസിഫിക്കലി പറ, ഞാൻ ആരാമല്ലേ, ആരാമല്ലേ, ഈ ഇന്റഗ്രൽ പി ഡി വി എന്നുള്ളതോ, ആ ഇന്റഗ്രൽ പി ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു എഫ് ഇൻറ്റു ഡി എൽ, ദെൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ, അൺമ്യൂട്ട് ചെയ്ത് ആരോപല്ലേ പറഞ്ഞുതരാം, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ, ഹലോ, ദെൻ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എ ഇൻറ്റു ഡി എൽ എന്താണ്, ഈ ഏരിയ, ദെൻ ഡിസ്റ്റൻസ് ഡി എൽ എന്താണ്, ഹലോ ആരാമല്ലേ, കേൾക്കുന്നില്ലേ, മനസ്സിലായില്ലേ പറഞ്ഞ, അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ, അത്രയും മനസ്സിലായോ,
ദെൻ നമുക്കൊരു ഡി എൽ ഉണ്ട് അവിടെ. ദെൻ ഈ എ ഇൻറ്റു ഡി എൽ ഇവിടുത്തെ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ ഏരിയ ഇൻറ്റു ലെങ്ത് എന്താ? ഹലോ, എടാ കേൾക്കുന്നില്ലേ? വോളിയം. അല്ല അല്ല, പോയോ? ആരോമില്ല, കേൾക്കുന്നില്ല പറയുന്നേ. ആ സാർ കേക്ക്, മൈക്കിന് എന്തോ പറ്റിയതാ. ആ അപ്പൊ ഏരിയ ഇൻറ്റു ഡി എൽ എന്ന് പറഞ്ഞ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞ എന്താ? വോളിയം. വോളിയം. അപ്പൊ നമുക്ക് എന്ത് വന്നു? ഇക്വേഷൻ പി ഡി ബി എന്ന് വന്നില്ലേ? ആ അപ്പൊ ആ പി ഡി ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രോസസ് 1 to 2 എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ അണ്ടർ ദ കർവ്, ഇതിന്റെ അടിയിലുള്ള ഏരിയ കിട്ടുന്നതാണ് നമുക്ക് വർക്ക് എന്ന് പറയുന്നത്. ഈ W 1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ൽ നിന്ന് 2 എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ അതിനിടയ്ക്കുള്ള വർക്കാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇന്റഗ്രൽ V1 to V2 എന്ന് പറഞ്ഞാൽ അത് ഈ വോളിയത്തിനും ഈ വോളിയത്തിനും ഇടയ്ക്ക് നമ്മൾ ഈ ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, പി ഡി വി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ചേഞ്ച് ഇൻ വോളിയം ആണ് ഡി വി, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ദെൻ പാഡിൽ വീൽ വർക്ക് ഓർ സ്റ്റിയറിംഗ് വർക്ക്. അപ്പൊ പാഡിൽ വീൽ വർക്ക് എന്താണെന്ന് അറിയാം. പാഡിൽ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അത് അഡയാബാറ്റിക്കലി, അതായത് വേറെ വെളിയിലോട്ട് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ദെൻ നോക്കുക, ഇവിടെ ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു റോപ്പിൽ വെയിറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റില് ഒരു ഫ്ലൂയിഡ് സിസ്റ്റം, ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ആ ഫ്ലൂയിഡിനകത്ത് ഒരു പാഡിൽ വീൽ വെച്ചിരിക്കുന്നു. ദെൻ നമ്മൾ ഒരു വെയിറ്റ് പൊക്കി വെച്ചിരിക്കുകയാണ് ഫസ്റ്റില്. ദെൻ ആ റോപ്പിനെ എന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് അഴിച്ചു വിട്ടപ്പോൾ ആ വെയിറ്റ് താഴേക്ക് വന്നു. അപ്പം ഈ വീൽ അവിടെ കിടന്ന് കറങ്ങി. ആ വീൽ അവിടെ കിടന്ന് കറങ്ങി എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഓർക്കുക, ഇവിടുന്ന് എന്തോ ഒരു വർക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. ഈ വെയിറ്റ് കാരണം, ഈ വെയിറ്റിന്റെ ഡൗൺവേർഡ് മൂവ്മെന്റ് കാരണം ഇവിടെ ഒരു വർക്ക് ഉണ്ടായി. ആ വർക്ക് നമ്മുടെ ഇതിലുള്ളിലേക്ക്, ഇപ്പൊ വാട്ടർ ആണെങ്കിൽ വാട്ടർ, എന്ത് ആയിക്കോട്ടെ, ഒരു ഫ്ലൂയിഡ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക, അതിനുള്ളിലേക്ക് ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, ആ വെയിറ്റ് നോക്കുക, ഫസ്റ്റിൽ ഒരു വെയിറ്റ് ഉണ്ട്, അതൊരു റോപ്പില് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ ആ വെയിറ്റിനെ നമ്മൾ താഴേക്ക് ഡൗൺവേർഡ് മൂവ്മെന്റ് ചെയ്തപ്പോൾ ഈ പാഡിൽ വീൽ അവിടെ റൊട്ടേറ്റ് ചെയ്തു. വീൽ അവിടെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതിലുള്ള വർക്ക് എന്ത് ചെയ്തു, ഈ ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഫസ്റ്റ്. ദെൻ നോക്കുക, ദ പാഡിൽ വീൽ വർക്ക് എറൈസസ് ഫ്രം ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഫ്ലൂയിഡ് ടു പാഡിൽ വീൽ റൊട്ടേഷൻ. ദ എനർജി, അതായത് ഈ പാഡിൽ, ഈ വെയിറ്റ് താഴേക്ക് വന്നപ്പോൾ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പം ഈ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്താണ്, ഇവിടെ ഫ്ലൂയിഡിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലേ. ഫ്ലൂയിഡിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വിസ്കോസിറ്റി. അപ്പൊ ഫ്ലൂയിഡിനൊരു വിസ്കോസിറ്റി ഉണ്ട്, അപ്പൊ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ആ റെസിസ്റ്റൻസിന് എഗനസ്റ്റ് ആയിട്ടാണ് എന്ത്, ഈ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞു, ഫ്രീ എക്സ്പാൻഷൻ വർക്കിന്റെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഈ പറഞ്ഞ ഒരു വർക്ക് നടക്കണമെങ്കിൽ, ഇപ്പൊ ഏതൊരു വർക്ക് നടക്കണമെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം കൊടുക്കുമ്പോഴാണ് അവിടെ വർക്ക് ഉണ്ടായി എന്ന് പറയും. ഹലോ ഹലോ, അല്ല എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? സാലിമേ കേൾക്കുന്നുണ്ടോ? വിളിച്ചില്ലെന്നോ? ഹലോ, കൈ തട്ടി അറിയാണ്ട് മൈക്ക് ഓൺ ആയതാ. ദെൻ ദ പാഡിൽ വീൽ വർക്ക് എറൈസസ് ഫ്രം ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഫ്ലൂയിഡ് ടു പാഡിൽ വീൽ റൊട്ടേഷൻ. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് പാഡിൽ വീൽ വർക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ടോട്ടൽ സ്റ്റോർഡ് എനർജി ഇൻ ദ ഫ്ലൂയിഡ് സിസ്റ്റം. ഞാൻ പറഞ്ഞ സാധനം തന്നെ, ഇവിടെ വെയിറ്റ് ലിഫ്റ്റ് താഴോട്ട് വന്നപ്പോൾ ഡൗൺവേർഡ് മൂവ്മെന്റ് ചെയ്തപ്പോൾ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്തു. ദെൻ നമ്മൾ നോക്കുക, ഇഫ് എം ഇസ് ദ മാസ് ഓഫ് ദ വെയിറ്റ്, ഈ വെയിറ്റ്, വെയിറ്റിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്, ലോവർ ത്രൂ എ ഡിസ്റ്റൻസ് ഡി ഇസഡ്, ഒരു ഡി ഇസഡ് ഡിസ്റ്റൻസ് ലോവർ ചെയ്തു വന്നിരിക്കുക, താഴോട്ട് നീങ്ങിന്നിരിക്കുക. ദെൻ ടി ഇസ് ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ്. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടി ആണ്, അതൊരു ആംഗിൾ ഡി തീറ്റ മൂവ് ചെയ്തു. ദെൻ ദ ഡിഫറൻഷ്യൽ വർക്ക് ട്രാൻസ്ഫർ ടു ദ ഫ്ലൂയിഡ് ഈസ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഉണ്ടായ വർക്ക് എന്ന് പറയുന്നത് ഹൈറ്റ് മൂലം ഉണ്ടായതാണ്. അപ്പൊ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി മൂലമുള്ളതാണ്. അതെന്താണ്,
എം ജി ഇസഡ് അല്ലേ, അപ്പൊ എം ജി ഡി ഇസഡ്, ഡി ഇസഡ് കൊടുത്ത എന്താണ് അവിടെ ചേഞ്ച് ഇൻ ഹൈറ്റ് ആണ് ഉണ്ടായത്. അപ്പം മാസ് ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ഹൈറ്റ് എം ജി ഡി ഇസഡ്. അപ്പൊ ഇവിടെ ഉണ്ടായ വർക്ക്, ഇവിടെ ഉണ്ടായ ഡിഫറൻഷ്യൽ വർക്ക് ഈക്വൽസ് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തില്ലേ, അപ്പോ അവിടെ എന്താണ് ആംഗുലർ മൂവ്മെന്റ് ആണ് ഉണ്ടായത് അല്ലെ. അപ്പോ അവിടെ ഉണ്ടായ ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി, അവിടുത്തെ വർക്ക് കിട്ടി ടി ഡി തീറ്റ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ എന്ത് എടുക്കാം, ഈ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന വർക്ക്. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ഇതാണല്ലോ ഇവിടുത്തെ വർക്ക്, ഇവിടുത്തെ വർക്ക് ഈക്വൽ ഇവിടുത്തെ വർക്ക് എന്ന് എഴുതാം. അപ്പൊ ഇന്റഗ്രൽ എം ജി ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ഡി തീറ്റ നമുക്ക് എഴുതാം. അപ്പോ അതാണ് നമുക്ക് പാഡിൽ വീൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ പാഡിൽ വീൽ വർക്ക് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എം ജി ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ഡി തീറ്റ, അതായത് ഇവിടെ ഉണ്ടായ ഈ വർക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പൊ പാഡിൽ വീൽ വർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക, ആ പാഡിൽ വീലിന്റെ ഫോട്ടോ വരിക മനസ്സിൽ വരിക, വെയിറ്റ് ലോവർ ചെയ്തു, ദെൻ അവിടെ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്തു. ദെൻ ഇലക്ട്രിക്കൽ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് എടുത്തു, ഒരു ബാറ്ററി എടുത്തു, ആ ബാറ്ററി രണ്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതാണ്, എങ്കിൽ മാത്രമല്ല നമ്മൾ കറണ്ട് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ ഉണ്ട്, ദെൻ എ ബി എന്ന് പറഞ്ഞ ടെർമിനൽ. അപ്പം സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാണ്, സിസ്റ്റം എന്ന് പറഞ്ഞ ഇതാണ്, സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞ ഇതാണ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞ എന്താ ഇതെല്ലാം കൂടെ. അപ്പം കൺസിഡർ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ ആസ് സിസ്റ്റം, ദ സെൽ ഈസ് കണക്ടഡ് ടു ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ത്രൂ വിച്ച് ആൻ ഇലക്ട്രിക് കറന്റ് ഐ ഈസ് ഫ്ലോ, അതായത് ഈ സെല്ല് നമ്മൾ എക്സ്റ്റേണൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ കൂടെ ഐ എന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദ കറന്റ് ഈസ് ഡ്രിവൺ ബൈ ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ. അപ്പൊ എങ്ങനെയാണ് ഈ കറണ്ട് പാസ് ചെയ്യുന്നത്, അവിടെ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇ എന്ന ഇത് സോറി ഇ എന്ന വോൾട്ടേജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഐ എന്ന കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ദ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ബൈ എ ഫ്ലോ ഓഫ് കറണ്ട്, നമുക്ക് എങ്ങനെ എഴുതാം, അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ചാർജ് ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എന്ന് എഴുതാം, അല്ലെങ്കിൽ വി, നിങ്ങൾ നേരത്തെ വിളിച്ചിട്ടുള്ള ഇയോ വിയോ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡി സി ഇസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ദാറ്റ് ക്രോസസ് എ സിസ്റ്റം ബൗണ്ടറി, അതായത് എന്താണ് ഈ സിസ്റ്റത്തിന് വെളിയിലേക്ക് എന്താണ് സറൗണ്ടിങ്സുമായിട്ട് എന്താണ് ട്രാൻസ്ഫർ ആകുന്നത്, ഇലക്ട്രിക്കൽ ചാർജ് ആണ് ട്രാൻസ്ഫർ ആകുന്നത്. ഹലോ ഹലോ ദേറ്റി സാർ, അത് മനസ്സിലായില്ലല്ലോ. അത് ആ ഇക്വേഷൻ വന്നത് ഏത്, ഈ ഇക്വേഷൻ അല്ലേ? ആ നമ്മുടെ പവറിന്റെ ഇക്വേഷൻ എന്താ, വി ഈക്വൽ ടു ഐ എ വി ഐ വി അല്ലേ? ആ ആ ആ ഇക്വേഷൻ താഴേക്ക് വരുമ്പോ മനസ്സിലാവും, പറഞ്ഞുതരാം. ഡി സി ഇസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. അപ്പോ ഇലക്ട്രിക്കൽ ചാർജ് ആണ് ഡി സി, അവിടുത്തെ ടൈം ഡി ടി എന്ന് പറഞ്ഞു വരുമ്പോഴത്തേ ഇത് നിങ്ങൾ അടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറയുമ്പം ചാർജ് ബൈ ടൈം ആണ്, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ചാർജ് എത്രത്തോളം പോയി പെർ യൂണിറ്റ് ടൈമിൽ എടുക്കുന്നതാണ് ശരിക്കും ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയുന്നത്. ഐ ഈക്വൽ ടു ഡി സി ബൈ ഡി ടി ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് ഇ ഡി സി എന്ന് എഴുതാം. ഇ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഡി ടി ആണ്, അതായത് ഇ ഐ ഡി ടി. ഈ ഇ ഐ എന്ന് പറഞ്ഞതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വി ഐ എന്ന് പറയുന്നത്. ഇക്ക് പകരം നമ്മൾ അവിടെ വി വി എഴുതിക്കേ, ദെൻ ഐ എന്താണ്, ഐ ഇലക്ട്രിക്കൽ കറണ്ട് ആണല്ലേ. അപ്പൊ പി ഇസ് ഇക്വൽ ടു പവർ ഇസ് ഇക്വൽ ടു വി ഐ എന്ന് കിട്ടിട്ടില്ലേ? ഹലോ റോഷ, അൺമ്യൂട്ട് ചെയ്തേ. പി ഇക്വൽ ടു വി ഐ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തോ പി ഇക്വൽ ടു വി ഐ എന്ന് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഈ പറഞ്ഞ ഇതാ ഈ എഴുതിയിരിക്കുന്നത്, ഇ ഐ ഡി ടി എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണ്, ഡി സി ബൈ ഡി ടി ആണ്. ഈ ചാർജിന്റെ ഇത് കൊടുക്കാനുള്ള മൈനസ് ഇ ഡി സി കൊടുക്കാനാണ്. മൈനസ് കൊടുത്തത് എന്താണ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് വർക്ക് ഓൺ ദ സിസ്റ്റം ആണ്, അതായത് ഇതിലേക്ക് വരുന്നതാണ് ഈ ചാർജ്, നമ്മൾ ഇങ്ങനെ ഇതുവഴി റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് മൈനസ് എന്ന് പറയുന്നത്, മൈനസ് വരുന്നത്. ദെൻ ഇ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് ആണ്. ഓക്കെ, ആ വോൾട്ടേജ് ഇൻറ്റു ഇലക്ട്രിക്കൽ ചാർജ് ആണ് വർക്ക് എന്ന് പറയുന്നത്. അവിടുത്തെ ഇലക്ട്രിക്കൽ ചാർജ്, ഇലക്ട്രിക്കൽ ചാർജിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടുത്തെ വർക്ക് കിട്ടുന്നത്, ടോട്ടൽ വർക്ക് കിട്ടുന്നത്. ഓക്കെ, ഹലോ
ഓക്കെ. അപ്പോ ഐ എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഐ നോക്കിയേ, ഐ ഇലക്ട്രിക്കൽ കറണ്ട് ഐ എന്ന് പറയുന്നത് ഡി സി ബൈ ഡി ടി ആണ്. അതായത് അവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ നമുക്ക് വർക്കിനെ നമുക്ക് എന്ത് എഴുതാം, നിങ്ങൾ പഠിച്ച നേരത്തെ ഇക്വേഷൻ, ഈ ഇ ഡി സി വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആയത്. അത് നേരത്തെ അങ്ങനെയുള്ള ഡെഫിനിഷൻ ആണ് അതിൻ്റെ. അതായത് മൈനസ് ഇ ഡി സി എന്ന് പറയുന്നത് ഡി സിക്ക് പകരം അവിടെ ഐ ഡി ടി എന്ന് കൊടുത്തു നമ്മൾ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള വി ഐ. അപ്പം നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to 2, അതായത് വണ്ണിൽ നിന്ന് ടൂവിലേക്ക്, അതായത് ഇവിടെ 1 to 2 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് മൂവ് ചെയ്തപ്പോൾ ഉള്ള സ്റ്റേറ്റ്, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്, അതാണ്. അപ്പൊ ഇന്റഗ്രൽ 1 to 2 എന്ന് പറയുന്നത് മൈനസ് ഇ ഐ ഡി ടി എന്ന് എഴുതാം വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ കൺസെപ്റ്റിൽ മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇ എന്ന് പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അവിടെ ഡി സി എന്ന് പറഞ്ഞ സി എന്ന് പറഞ്ഞ ഒരു ചാർജ് പോകുന്നുണ്ട്. അപ്പോ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു അവിടുത്തെ ചാർജ് ആണ്. ദെൻ ആ ചാർജിനെ നമുക്ക് ഐ ഈക്വൽ ടു ഡി സി ബൈ ഡി ടി എന്ന് എഴുതാം. ദെൻ ആ ഡി സി റീപ്ലേസ് ചെയ്ത് ഐ ഡി ടി എന്ന് എഴുതാം. ദെൻ ഐ ഡി ടിയെ നമുക്ക് ആ ഇതിലേക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ഇ ഐ ഡി ടി എന്ന് വരും. ഓക്കെ. ദെൻ ഷാഫ്റ്റ് വർക്ക്, ഷാഫ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്നതാണ്. നമ്മൾ ആദ്യമേ നോക്കിയതുപോലെ ബാഡി വീൽ വർക്കിന്റെ നോക്കിയതുപോലെ നമ്മളൊരു ടോർക്ക് ഉണ്ടോ ടി, ദെൻ അവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ടി ഡി തീറ്റ. അപ്പൊ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to 2 ടി ഡി തീറ്റ ആണ്. ഓക്കെ. ദെൻ ഫ്ലോ വർക്ക്, ഫ്ലോ വർക്ക് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുക, ഇവിടെ ഒരു 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 ഓപ്പൺ സിസ്റ്റം എടുക്കുക, ഇത് നോക്കുക, ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. അപ്പം ഫ്ലൂയിഡ് ഇവിടെ എൻറ്റർ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കുക, ഫ്ലൂയിഡ് എൻറ്റർ ചെയ്യുന്നുണ്ട്, എക്സിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എക്സ്റ്റേണലി പിസ്റ്റണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഒരു മൂവ്മെന്റ് ഇതിന്റെ അകത്തൂടെ ഫ്ലോ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഇതുവഴി വന്നിട്ട് ഈ സിസ്റ്റത്തിന്റെ അകത്തൂടെ ഇറങ്ങിപ്പോവാണ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഇവിടെ നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ് ഇവിടുന്ന് ഇങ്ങോട്ട് അകത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കണം എന്നൊരു കൺസെപ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്ലോ ഉണ്ടാകുന്നത് ഇവിടെ ഫസ്റ്റിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ, അവിടുത്തെ വോളിയം, ഇതാ നോക്കുക, പി വി എന്ന് പറയുന്ന വോളിയം എടുത്തു. ദെൻ ആ ആ അറ്റ് എ ടൈം, അത് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ആ പ്രഷറും വോളിയം എന്ത് ചെയ്തു, അകത്തേക്ക് കയറി, അല്ലേ? അപ്പം ഇത് നമ്മൾ പറയുന്നത് ഈ അകത്തേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു വർക്ക് ട്രാൻസ്ഫർ ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഫ്ലോ വർക്കിൽ അതാണ് പറയുന്നത്. അൺലൈക്ക് ക്ലോസ്ഡ് സിസ്റ്റം, കൺട്രോൾ വോളിയംസ് ഇൻവോൾവ് മാസ് ഫ്ലോസ്. ഈ കൺട്രോൾ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതാണോ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നത് അതാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. മാസ് ഫ്ലോ അക്രോസ് ദെയർ ബൗണ്ടറീസ് ആൻഡ് സം വർക്ക് ഈസ് റിക്വയർഡ് ടു പുഷ് ദ മാസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ കൺട്രോൾ വോളിയം. അതായത് ഒന്നുകിൽ ഈ വർക്ക് ഈ പറഞ്ഞ കുറച്ച് ഫ്ലൂയിഡ് അകത്തേക്ക് കയറും അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങും, പുഷ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ പുഷ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ഫ്ലോ വർക്ക് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഡബ്ല്യൂ ഫ്ലോ എന്ന് പറഞ്ഞ് എഴുതും. ഫ്ലോ വർക്ക് ഉണ്ട്, അതായത് ഈ ഒരു ഫ്ലൂയിഡ് അവിടെ നിന്ന് അകത്തേക്ക് കയറണമെങ്കിലും എക്സിറ്റ് ചെയ്യണമെങ്കിലും അതിനെ എന്തോ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പിസ്റ്റൺ മൂലമല്ല, അല്ലാതെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ദിസ് വർക്ക് ഈസ് നോൺ ആസ് ദ ഫ്ലോ വർക്ക് ഓർ ഫ്ലോ എനർജി ആൻഡ് ഇസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് എ കണ്ടിന്യൂസ് ഫ്ലോ ത്രൂ എ കൺട്രോൾ വോളിയം. അതായത് ഒരു സിസ്റ്റത്തിലൂടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഫ്ലോ വർക്കോ ഒരു ഫ്ലോ എനർജിയോ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക ഒരു ഇമാജിനറി പിസ്റ്റൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. രണ്ടിടത്തും ഇമാജിനറി പിസ്റ്റൺ ഉണ്ട്. അപ്പൊ ഇമാജിനറി പിസ്റ്റൺ കൺസിഡർ ദ ഫ്ലൂയിഡ് എലമെന്റ് ഓഫ് വോളിയം ബി, ദ ഫ്ലൂയിഡ് ഇമ്മീഡിയറ്റ്ലി അപ്സ്ട്രീം ഫോഴ്സ് ദിസ് ഫ്ലൂയിഡ് എലമെന്റ് ടു എന്റർ കൺട്രോൾ വോളിയം, ദിസ് ഇറ്റ് ക്യാൻ ബി റിഗാർഡ് ആസ് ദ ഇമാജിനറി പിസ്റ്റൺ. അതായത് ഇതൊരു ഇമാജിനറി പിസ്റ്റണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ വോളിയം ബി ആണ്, പ്രഷർ പി ആണ്, മാസ് എം ആണ്. ദെൻ ഒരു ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പിസ്റ്റനെ അകത്തേക്ക് പുഷ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഈ വോളിയം, ഈ പി ഈ എം ഉള്ള ഇവിടുത്തെ വോളിയം എലമെന്റ് എന്ത് ചെയ്യും, ഈ കൺട്രോൾ വോളിയത്തിനുള്ളിലേക്ക് കയറും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ ഈ ഫ്ലോ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഇമാജിനറി പിസ്റ്റൺ നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യുകയാണ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി. അപ്പൊ ഇഫ് ദ ഫ്ലൂയിഡ് പ്രഷർ ഇസ് പി, അപ്പൊ അവിടുത്തെ ഫ്ലൂയിഡ് പ്രഷർ പി ആണ്. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫ്ലൂയിഡ് എലമെന്റ് എ, ഫ്ലൂയിഡ് എലമെന്റിന്റെ ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്ന എ ആണ്. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഫ്ലൂയിഡ് എലമെന്റ് ബൈ ഇമാജിനറി പിസ്റ്റൺ ഈസ് ഈക്വൽ ടു, അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻടു ഏരിയ വരും. അപ്പൊ നമ്മൾ നേരത്തെ അറിയാം പ്രഷർ ഇൻടു ഏരിയ ആണ്, പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻടു ഏരിയ ആണ്. അപ്പൊ
to push the entire fluid element into the control volume, this force must act through a distance L. അപ്പം നമുക്കറിയാം ഫോഴ്സ് പ്രഷർ ഇൻടു ഏരിയ എന്ന് എഴുതി. അപ്പം ഈ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കൺട്രോൾ വോളിയത്തിലേക്ക് അത് പുഷ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ആ വർക്കിനെ നമ്മൾ വർക്ക് ഫ്ലോ എന്ന് എഴുതാം. ദെൻ നമ്മൾ നേരത്തെ എഴുതിയ പോലെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണല്ലേ. അതായത് എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഒരു ഇമാജിനറി പിസ്റ്റൺ മൂവ് ചെയ്തു. അപ്പൊ അപ്പൊ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എഫ് ഇൻടു എൽ എന്ന് പറയുന്നത് നമ്മൾ ഡബ്ല്യു ഫ്ലോ എഴുതുമ്പോൾ എഫിനെ റീപ്ലേസ് ചെയ്ത് എന്ത് എഴുതാം, ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻടു ഏരിയ എന്ന് എഴുതാം അല്ലേ. പ്രഷർ ഇൻടു ഏരിയ ഇൻടു എൽ എടുക്കാം. അപ്പൊ നമുക്ക് ഏരിയ ഇൻടു ലെങ്ത് എന്ത് വരും, അതായത് ഇവിടുത്തെ ഏരിയ ഇൻടു ലെങ്ത് എന്ന് വരും വി എന്ന് വരും. മറ്റേത് നമ്മൾ പി ഡി വി ആയിട്ടാണ്, ചേഞ്ച് ഇൻ വോളിയം ആയിട്ടാണ് എടുത്തത്. പക്ഷെ ഇവിടെ വരുമ്പോൾ വി ആയിട്ട്, ഏരിയ ഇൻടു ലെങ്ത് വി, വോളിയം ഓഫ് ഫ്ലൂയിഡ് എലമെന്റ്, ഫ്ലൂയിഡ് എലമെന്റിന്റെ അത്രയും വോളിയം. അതായത് ഇവിടെ ഒരു ഇമാജിനറി പിസ്റ്റൺ ആണുള്ളത്, ആക്ച്വലി ഇവിടെ പിസ്റ്റൺ ഇല്ല, നമ്മൾ ആക്ച്വലി ഒരു പിസ്റ്റൺ ഉള്ള പോലെ കൺസിഡർ ചെയ്യുക. കാരണം എക്സ്റ്റേണലി എന്തോ ഒരു ഫ്ലോ അവിടെ കണ്ടിന്യൂസ് ഇരുന്നത് കൊണ്ടാണ് ഈ കൺട്രോൾ വോളിയത്തിലേക്ക് ഈ വോളിയത്തിനെ, ഈ ഒരു വോളിയം എലമെന്റിനെ അകത്തേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പൊ ഇമാജിനറി പിസ്റ്റൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഇക്വേഷൻ എടുക്കുന്നു, ഡബ്ല്യു ഫ്ലോ ഈക്വൽ ടു പ്രഷർ ഇൻടു വോളിയം എന്ന് എടുക്കുന്നു. അപ്പം പി വി അതാണ് എന്ത്, ഡബ്ല്യു ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ദ ഫ്ലോ വർക്ക് പെർ യൂണിറ്റ് മാസ്, അതായത് ഡബ്ല്യു ഫ്ലോ ഡിവൈഡ് ബൈ എം ചെയ്ത് കഴിഞ്ഞാൽ, മാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ എല്ലാത്തിനെയും മാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ഫ്ലോ കിട്ടും, അതായത് സ്പെസിഫിക് വോളിയം. അതാ നോക്കുക, പി വി എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയം. അപ്പം ഇത്രേ ഉള്ളൂ, വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻടു വോളിയമാണ്, പി ഡി വി അല്ല പി വി. അപ്പൊ നമ്മൾ നോക്കിയതാണ് ഫ്ലോ വർക്ക്, അതായത് ഇമാജിനറി ഫ്ലോ വർക്ക് എന്ന് പറയുമ്പോൾ ഓർക്കുക, അതായത് ഒരു കൺട്രോൾ വോളിയത്തിൽ കൂടെ ഉള്ള എന്റർ ചെയ്യുമ്പോൾ ലീവ് ചെയ്യുക. അപ്പൊ ഈ എന്റർ ചെയ്യുന്നത് ലീവ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ വഴിയല്ല, അല്ലാതെ എന്തോ ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് പി വി ആണ്. ഓക്കെ, നമ്മൾ കണക്കിലൊക്കെ ചെയ്യാൻ ഇത് ആവശ്യമായിട്ട് വരും. അതുപോലെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഫ്രീ എക്സ്പാൻഷൻ എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഇല്ലാതെ അതിന് എഗൻസ്റ്റ് ആയിട്ട്. ഹലോ, അമീൻ്റെ ആണോ? റോഷ, റോഷ മ്യൂട്ട് ചെയ്തേ മതി റോഷ. ഓക്കെ, അപ്പോ ഫ്രീ എക്സ്പാൻഷൻ, വർക്ക് ട്രാൻസ്ഫർ ഈസ് ഐഡന്റിഫൈ ഓൺലി അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് സിസ്റ്റം. അപ്പൊ നമ്മൾ പറഞ്ഞു വർക്ക് ട്രാൻസ്ഫർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ബൗണ്ടറീസിലാന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടെ ഒരു ഗ്യാസ്, ഇവിടെ ഒരു വാക്വം, ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞു, ആ സിസ്റ്റത്തിനെ ഒരു സൈഡ് വാക്വം വെച്ചിട്ടും ഒരു സൈഡ് ഗ്യാസ് വെച്ചിട്ടും നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടീഷൻ വെച്ച് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു. ഒരു പാർട്ടീഷൻ, ഒരു സൈഡിൽ ഗ്യാസും ഒരു സൈഡിൽ വാക്വുമാണ്. പിന്നെ ഇൻസുലേഷൻ കൊടുത്തിരിക്കുകയാണ്. ദെൻ ഇതിനെ ഹോൾ സിസ്റ്റത്തിനെ നമ്മളൊരു ഈ ഹോൾ സിസ്റ്റം ഗ്യാസും വാക്വും ഉള്ള രണ്ടെണ്ണത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബൗണ്ടറി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്ക് ട്രാൻസ്ഫർ ഈസ് ഐഡന്റിഫൈ ഓൺലി അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് യു സിസ്റ്റം. അപ്പം വർക്ക് ട്രാൻസ്ഫർ നമ്മൾ ഈ ബൗണ്ടറീസ് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഇറ്റ് ഈസ് എ ബൗണ്ടറി ഫിനോമിനൻ ആൻഡ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ക്രോസിംഗ് ദ ബൗണ്ടറി. അതായത് ബൗണ്ടറി ഫിനോമിനൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ കൺസിഡർ ആൻ ഇൻസുലേറ്റഡ് റിജിഡ് കണ്ടെയ്നർ ഡിവൈഡ് ഇൻ ടു കമ്പാർട്ട്മെന്റ്സ്. നമ്മൾ പറഞ്ഞ പോലെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ബൈ എ പാർട്ടീഷൻ വോൾ. വൺ കമ്പാർട്ട്മെന്റ് കണ്ടെയ്ൻസ് എ ഗ്യാസ് ആൻഡ് അതർ കമ്പാർട്ട്മെന്റ് ഈസ് കംപ്ലീറ്റ്ലി ഇവാക്വേറ്റഡ്, അതായത് വാക്വമാണ്, ഒന്നുമില്ല. ലെറ്റ് ദ പാർട്ടീഷൻ ബി റിമൂവ്ഡ്, പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്തു. ദ ഗ്യാസ് റഷസ് ടു ഫിൽ ദ എൻറ്റയർ വോളിയം. അപ്പൊ ഗ്യാസ് എന്തെയും ഈ എൻറ്റയർ വോളിയത്തിലേക്ക് ഫിൽ ചെയ്യാൻ ശ്രമിക്കും. ദെൻ ദ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് അഗൈൻസ്റ്റ് വാക്വം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. അപ്പം ഗ്യാസ് സോറി വാക്വത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഗ്യാസ് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ കൺസിഡർ ദ ഗ്യാസ് ആൻഡ് വാക്വം ടുഗദർ ആസ് എ സിസ്റ്റം. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിനെ ഫുള്ളായിട്ട് നമ്മളൊരു സിസ്റ്റം ആയിട്ട് എടുക്കുക. ഇഫ് ദ വർക്ക് അസോസിയേറ്റഡ് വിത്ത് ദ റിമൂവൽ ഓഫ് പാർട്ടീഷൻ ഈസ് നെഗ്ലക്റ്റഡ്, ദർ ഇസ് നോ വർക്ക് ട്രാൻസ്ഫർ ഇൻവോൾവ് ഹിയർ സിൻസ് നോ വർക്ക് പ്രോസസ് ദ സിസ്റ്റം ബൗണ്ടറി. അതായത് നമ്മൾ ഈ വാക്വത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഒരു സിസ്റ്റത്തിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിൽ ഒരു വാക്വത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ഗ്യാസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വർക്ക് ട്രാൻസ്ഫർ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റെസിസ്റ്റൻസ് അവിടെ ഓഫ് ചെയ്യുന്നില്ല എക്സ്റ്റേണലി, സോറി ഇന്റേണലി. ആ റെസിസ്റ്റൻസ് ഓഫ് ചെയ്യാത്തടത്തോളം കാലം അവിടെ ഫ്രീ എക്സ്പാൻഷൻ, അവിടെ ഒരു വർക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ഇസ് നോ വർക്ക് ട്രാൻസ്ഫർ, വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നോക്കിയേ, വൺ ടു ടു ഒരു ഈ ഗ്യാസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, നമ്മൾ ഈ ഗ്യാസിനെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഒരു ബൗണ്ടറി ആയിട്ട് എടുത്തു, ഇതിനെ ഒരു ബൗണ്ടറി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ വണ്ണിൽ നിന്ന്
അതായത് ഫസ്റ്റ് പാർട്ടീഷൻ മാറ്റുന്നതിന് മുമ്പ് വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്, പാർട്ടീഷൻ മാറ്റി കഴിഞ്ഞാൽ ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്. ദെൻ വൺ ടു ടു എക്സ്പാൻഡ് ചെയ്തപ്പോഴത്തേക്കാണ് ഒറ്റയടിക്ക് ഗ്യാസ് എന്ത് ചെയ്തു, ഇതിലേക്ക് ഫുള്ളായിട്ടങ്ങ് ഇതിനെ ഫുള്ളായിട്ടങ്ങ് നടന്നു. അപ്പൊ എന്താണ്, അതൊരു ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് പ്രോസസ് ആയിട്ടാണ് നടന്നത്. അത് നമുക്ക് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റില്ല, അതായത് എല്ലാ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ എന്താണ്, അവിടെ ഒരു വർക്ക് ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആർ ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബട്ട് ദ പ്രോസസ് നോട്ട് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞു, ആ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് പി ഡി വി എന്ന് പറഞ്ഞത് എന്താ, വർക്ക്ഔട്ട് ആണെങ്കിൽ, അത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പി ഡി വി എന്ന റിലേഷൻ എടുക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെയും എന്താണ്, ഇത് ഈ ഗ്യാസിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തപ്പോഴും അവിടെ നമുക്കൊരു വർക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല. ദെൻ നമുക്ക് ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ്, അതായത് ഈ വാക്വത്തിന് എഗനസ്റ്റ് ആയിട്ട് ഓരോ സ്റ്റേറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇതിപ്പോ ഒരു ഗ്യാസ് ആണ്, ദെൻ നമ്മൾ ഇവിടെ ഒരു പാർട്ടീഷൻ വെച്ചു, ദെൻ നെക്സ്റ്റ് ഒരു പാർട്ടീഷൻ വെച്ചു, നെക്സ്റ്റ് ഒരു പാർട്ടീഷൻ വെച്ചു, അങ്ങനെ ഓരോന്നും പെതുക്കെ 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 റിമൂവ് ചെയ്ത് മാറ്റിയാലും, ഇപ്പൊ എന്താണ്, ഗ്യാസ് നമ്മൾ ഈ പാർട്ടീഷൻ ഫസ്റ്റിലെ പാർട്ടീഷൻ എടുത്ത് മാറ്റി, അപ്പൊ ഗ്യാസ് ഇവിടെ വരെ ഫില്ലായി, ദെൻ ഇവിടെ വരെ ഫില്ലായി. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകൾ കിട്ടുന്നുണ്ട്. വൺ ടു ടൂവിലേക്ക് വരുമ്പോൾ, അതായത് ഈ ഗ്യാസ് ഇവിടെ നിന്ന് ഈ ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ, വൺ ടു ടൂവിലേക്ക് വരുമ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകൾ കിട്ടുന്നുണ്ട്, കാരണം പല ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ വെച്ചുണ്ട്. പക്ഷേ ഈ വാക്വത്തിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ല, അതായത് അതിനെയാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അറ്റ് ദ എൻഡ് എന്തുകൊണ്ട് മനസ്സിലാക്കുക, നമുക്കൊരു വർക്ക് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്തിരിക്കണം. വാക്വം അവിടെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എറ്റ് ഇൻ ഫ്രീ എക്സ്പെൻഷൻ ഓഫ് ഗ്യാസ് ദർ ഇസ് നോ റെസിസ്റ്റൻസ് ഓഫ് ദ ഗ്യാസ് അറ്റ് ദ സിസ്റ്റം ബൗണ്ടറി ആസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ടു ഫിൽ അപ്പ് ദ വാക്വം സ്പേസ്. അതായത് ഈ വാക്വം സ്പേസിലോട്ട് ഗ്യാസ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാത്തടത്തോളം കാലം അവിടെ വർക്ക് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് തേർഡ് മൊഡ്യൂൾ ഉണ്ട്, അതിന്റെ ബാക്കി സോറി തേർഡ് പീരീഡ് ഉണ്ട്, അതിന്റെ ബാക്കി ഞാൻ അങ്ങനെ പറയാം. ഡിസ്പ്ലേസ്മെന്റ് വർക്ക്, പാഡിൽ വർക്ക്. ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്താണ്, ദെൻ പാഡിൽ വീൽ വർക്ക് എന്താണ്, പാഡിൽ വീലിന്റെ പടം ഓർമ്മ വരിക, ദെൻ ഇലക്ട്രിക്കൽ വർക്ക് അതെന്താണെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരിക, സെല്ലിന്റെ ഒക്കെ ആ ബാറ്ററി കാര്യങ്ങളെല്ലാം ഓർമ്മ വരിക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇക്വേഷനും കാര്യങ്ങളെല്ലാം കിട്ടും. ദെൻ ഷാഫ്റ്റ് വർക്ക്, ഷാഫ്റ്റ് വർക്ക് എന്താണ്, ആ മോട്ടറിന്റെ കാര്യം ഓർമ്മ വരിക, ഫ്ലോ വർക്ക്, ഫ്ലോ വർക്കിന്റെ കാര്യം ഓർമ്മ വരുമ്പോൾ ഒരു കൺട്രോൾ വോളിയം എക്സിറ്റ് ആൻഡ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ ഒരു ഇമാജിനറി പിസ്റ്റൺ ഉണ്ട്, അതെല്ലാം ഓർമ്മ വരിക. ദെൻ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ വാക്വവും ഗ്യാസും ഫിഗറുകൾ ഓർമ്മ വരും, അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് എന്താണെന്നുള്ളത് കാര്യം ഓർമ്മ വരും. ഓക്കെ, സമയം പോയി. അപ്പൊ തേർഡ് പീരീഡ് ഉണ്ട്, ഇന്ന് നിങ്ങൾക്ക് എക്സാം ഉണ്ട്, പഠിച്ചോ? എക്സാം നല്ലപോലെ എഴുതുക. അപ്പൊ തേർഡ് പീരീഡ് അറ്റൻഡൻസ് എടുക്കട്ടെ, വെയിറ്റ്. ഇന്ന് എത്രയാണ് തീയതി? അമീൻ ഉണ്ടല്ലോ, അജി കേക്കില്ലേ? അജി, അജ്മൽ, ആൽഫിൻ, അമൽ, അമൽ കെ ഇല്ല, അമൽ എൻ ബി പ്രസന്റ് സാർ, അമൽ കെ, അമൽ എൻ ബി, അഞ്ജിത്ത് ഉണ്ടല്ലോ, ബേസിൽ ഇല്ല അല്ലേ, ഗൗതം ഉണ്ടല്ലോ, ഗൗതമ ആവശ്യമുണ്ട്. ഓക്കെ, ജോഷ്ണ സാർ, ആരോ അമൽ പ്രസന്റ് സാർ, അഫ്സൽ, റോഷൻ, സാലിം. ഓക്കെ, അപ്പൊ താങ്ക് യു, തേർഡ് അവർ കാണാം. Yes, sir.